ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈറൽ സയൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പി സി എങ്ങനെ നമ്മൾ സ്പീഡ് കൂട്ടി എടുക്കാമെന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് അത്യാവശ്യം മോശമായിട്ടുള്ളൊരു പി സി ആണ്. അപ്പോൾ അതിൻ്റെ സ്പെക്കൊന്ന് കാണിച്ചു തരാം. സ്പെക്ക് കാണാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് സ്പെക്ക് നോക്കണമെങ്കിൽ ഈ ദിസ് പി സിയുടെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പ്രോപ്പർട്ടീസ് ഇടുക. അപ്പോൾ നമ്മുടെ പി സിയുടെ എല്ലാ വക സ്പെക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ വരും. അപ്പോൾ എൻ്റെ പ്രോസസ്സർ ഇൻ്റലിൻ്റെ i3 പ്രോസസ്സറാണ്, അത് 4th ജനറേഷൻ. പിന്നെ 8 GB റാമാണ് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കിട്ടിയപ്പോൾ 4 GB ഉള്ളായിരുന്നു, പിന്നെ 8 GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തതെന്നേ ഉള്ളൂ. വലിയ പ്രത്യേകിച്ച് വലിയ സ്പീഡൊന്നുമില്ല. അപ്പം നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പി സി എങ്ങനെ സ്പീഡ് കൂട്ടാമെന്ന വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ സ്പീഡ് കൂട്ടാൻ ചെയ്യാൻ പോകുന്നത് ഈ വിൻഡോസ് ബട്ടണിൽ പോയി റൺ ക്ലിക്ക് ചെയ്യാം. അതിന് ഈ റണ്ണ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഈ റണ്ണ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രസൻറ്റേജിൻ്റെ ചിഹ്നമില്ലേ, പ്രസൻറ്റേജിൻ്റെ ചിഹ്നം നെക്കി TEMP ടെമ്പെന്ന് അടിച്ചിട്ട് പിന്നെയും പ്രസൻറ്റേജിൻ്റെ ചിഹ്നം നോക്കാം. അതിനിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഇത്രയും ഫയൽസ് വരും. അത് Ctrl+A നെക്കിക്കഴിഞ്ഞ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഡിലീറ്റ് ബട്ടൺ നെക്കാം. ഇത് നമ്മുടെ ടെമ്പററി ഫയൽസ് ആണ്, ഈ ഫയൽസിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം അവസാനത്തെ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും. എന്നിട്ട് Do For All Current Items എന്ന് ഇവിടെ ടിക്ക് കൊടുക്കാം. അതിനുശേഷം സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഫയൽസ് മെയിൻ ആയിട്ടുള്ള ഫയൽസാണ്, അത് ഒന്നും ചെയ്യില്ല അവർ. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും സ്റ്റാർട്ട് പോയിട്ട്, സ്റ്റാർട്ടിന് ഉദ്ദേശിക്കുന്ന വിൻഡോസിൻ്റെ ഈ ബട്ടണിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യാം. അതിൻ്റെ റണ്ണ് കൊടുക്കുക. അത് ഈ പ്രസൻറ്റേജ് ചിഹ്നം മാറ്റി വെറും ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എൻട്രോ ഓക്കെ കൊടുക്കാം. അപ്പം ഇതുപോലെ വീണ്ടും കുറച്ച് ടെമ്പററി ഫയൽസ് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ Ctrl+A വീണ്ടും കൊടുക്കാം, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കയറി വരും, അത് നമ്മൾ കണ്ടിന്യൂ ആദ്യം കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ടിക്ക് കൊടുക്കാം, Do For All Current Sizes നേരത്തെ പറഞ്ഞ പോലെ. അതിൻ്റെ സ്കിപ്പ് ചെയ്യാം. അതും പോയി. നമ്മുടെ ടെമ്പററി ഫയൽസ് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അഥവാ നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ കുറേയധികം വീഡിയോ വല്ലതും ഉണ്ടെങ്കിൽ, വീഡിയോയോ അങ്ങനത്തെ മറ്റു വല്ല ഫയൽസ് വല്ലതും ഉണ്ടെങ്കിൽ ആവശ്യമുള്ളതാണെങ്കിൽ റീസ്റ്റോർ ചെയ്യാം. ഇതൊന്നും ആവശ്യമായിട്ട് നമ്മുടെ ടെമ്പററി ഫയൽസൊക്കെ ഡിലീറ്റ് ആയിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. അത് നമ്മൾ ഒറ്റയടിക്ക് റീസൈക്കിൾ ബിന്നിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് ഒന്ന്, അല്ല പ്രോപ്പർട്ടീസ് അല്ല, എംപ്റ്റി റീസൈക്കിൾ ബിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും, അത് SAS എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വീണ്ടും കാണിക്കും, അത് കണ്ടിന്യൂ കൊടുക്കാം. അപ്പം നമ്മുടെ ടെമ്പററി ഫയൽസ് അല്ല നമ്മുടെ പി സിന്ന് ഇപ്പം പോയിരിക്കുകയാണ്. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഡിസ്ക് ഫ്രീ ആക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഡിസ്ക് പി സി ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഡ്രൈവ്, അതായത് ലോക്കൽ ഡിസ്ക് സീനാണ് ഇതിന് ഞാൻ പേരിട്ടത്. വിൻഡോസിൻ്റെ ചിഹ്നം ഇവിടെ കാണിക്കും. അപ്പോൾ വിൻഡോസിൻ്റെ ചിഹ്നം കാണിക്കുന്ന സ്കിപ്പ് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രോപ്പർട്ടീസ് നിൽക്കുക. അത് കഴിഞ്ഞ് ഡിസ്ക് ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ഡിസ്ക് ക്ലീൻ അപ്പ് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കും, കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ ഇവിടെ സ്പീഡ് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വന്നു. അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട, ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തന്നെ വേറൊന്നും ടിക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഓട്ടോമാറ്റിക്കലി ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് ക്ലീൻ അപ്പ് സിസ്റ്റം ഫയൽസ് അവിടെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വീണ്ടും വന്നിരിക്കുകയാണ്. ആ വിൻഡോ ഇതായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ടിക്ക് ഇട്ട് തന്നിട്ടുണ്ട്, ആ ഫയൽ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഓക്കെ
കൊടുക്കാം. ഡിലീറ്റ് ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതും അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സ്പീഡ് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസ്കും അങ്ങനെ ക്ലീനായി. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ സ്പീഡ് കിട്ടും. ഇനി നമ്മൾ മെയിനായിട്ട് വേറൊരു കാര്യമാണ് ചെയ്യണം, ഡിസ്പീസി പോവുക. അതിനു റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് നിൽക്കുക. അത് ഇനി ഇവിടെ ഉണ്ടോ ഈ പ്രോപ്പർട്ടീസ്? ഇപ്പോൾ തന്നെ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഈ വിൻഡോയിൽ ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ കിടക്കുന്ന ലെറ്റ് വിൻഡോസ് ചൂസ്. അപ്പം വിൻഡോസ് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പം ചെയ്തോളാം എന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് അഡ്ജസ്റ്റ് ഫോർ പെർഫോമൻസ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ആനിമേഷനും മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഓഫ് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്. നമ്മൾ അപ്ലൈ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, നിന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ സ്പീഡായി, അതുകൊണ്ട് ആനിമേഷനൊക്കെ പോയി. പെട്ടെന്ന് പെട്ടെന്നാണ് ഇപ്പം ഓരോ വിൻഡോയും കയറി വരുന്നത്. പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ നോക്കാണ്ടോ, പെട്ടെന്ന് ആനിമേഷനൊന്നുമില്ല. നേരത്തെ ഒരു ആനിമേഷനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ആനിമേഷനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പീഡ് കൂട്ടാനുള്ള ട്രിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് ചെയ്തിട്ട് പെർഫോമൻസ് എങ്ങനെയാണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് വേറെ ദിവസം കാണാം. ഓക്കേ.